നമസ്കാരം, സുപ്രഭാതം. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ആനന്ദദായകമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ മനുഷ്യന്റെ മനസ്സിനുണ്ടാകാവുന്ന ഒരു മഹാവ്യാധിയാണ് അസൂയ. അത് അവന്റെ സ്വസ്ഥതയെ കെടുത്തുകയും ചെയ്യും. എങ്ങനെയാണ് അസൂയ ഉണ്ടാകുന്നത്? അന്യരുടെ ധനസ്ഥിതി, ഐശ്വര്യം, വളർച്ച, ഔന്നത്യം, ഭാഗ്യം ഇതെല്ലാം കണ്ട് അസൂയയുണ്ടാകുന്നു. അങ്ങനെ അസൂയപ്പെട്ടിരിക്കാതെ സ്വന്തം പ്രയത്നത്തിലൂടെ വളരാനും സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കാനും നാം ശീലിക്കണം. അതല്ലാത്ത പക്ഷം നമ്മുടെ തന്നെ സ്വസ്ഥതയാണ് കെട്ടുപോകുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിത തകർന്നു പോകുന്നു. ബാഹ്യമായ ശത്രുതകളെ ഭയക്കുന്ന മനുഷ്യൻ പലപ്പോഴും തൻ്റെ ഉള്ളിലുള്ള ശത്രുക്കളെ തിരിച്ചറിയാതെ പോകുന്നു. ആന്തരികമായ ശത്രുക്കളിൽ അത്യധികം അപകടകാരിയായ ഒന്നാണ് അസൂയ എന്ന് പറഞ്ഞുവല്ലോ. കീടങ്ങൾ പച്ചിലകളും ഫലവർഗ്ഗങ്ങളും കാർന്നു തിന്നുന്നത് പോലെയാണ് അസൂയ മനുഷ്യനെ സ്വയം കാർന്നു തിന്ന് നശിപ്പിക്കുന്നത്. മരത്തെ ചിതൽ നശിപ്പിക്കുന്നത് പോലെ, ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുന്നത് പോലെ അസൂയ വ്യക്തിത്വത്തെയും ക്രമേണ വ്യക്തി ജീവിതത്തെയും താറുമാറാക്കും. അന്യന് നേരെയാണ് ഈ അസൂയ ജനിക്കുന്നതെങ്കിലും അത് വിഷസർപ്പത്തെ പോലെ ഭണമുയർത്തി തിരിഞ്ഞു നിന്ന് അവനവനെ തന്നെ ദംശിക്കുന്നു എന്ന് നാം ഓർക്കണം. ആത്മാവിനുണ്ടാകുന്ന വ്യാധിയായ അസൂയയിൽ നിന്നും നാം തീർച്ചയായും മുക്തി നേടണം. ഓർക്കുക, ശത്രുക്കളോട് പോലും അസൂയ പാടില്ല. ഏവർക്കും ശുഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ MT പ്രദീപ് കുമാർ.